ഇന്നത്തോടെ എൻ്റെ സംശയങ്ങൾക്ക് ഒരു അവസാനം കാണണം. സംശയം വേണ്ട, നന്ദേട്ടൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. വരേണ്ട ആള് ഇവിടെ വരുമ്പോ. നിന്റെ മുഖത്തെന്താ ഒരു പതർച്ച? ഒന്നുമില്ല നന്ദേട്ടാ. നീ ശരത്തേട്ടനെ വിളിക്ക. ഇപ്പൊ വിളിക്കാവേ. അയ്യോ, അല്ല രഹിനിക്ക് കുടിക്കാൻ എന്താ? ഇഷ്ടം പോലെ വെള്ളം കുടിച്ചോണ്ടിരിക്കുക, അതുകൊണ്ട് ദാഹം ഒട്ടുമില്ല. വെള്ളമൊക്കെ പിന്നെ എടുക്കാം. ഇനി ഹോള് പിന്നാമ്പറത്തെ വാതില് തുറന്നു കൊടുക്കൂ. തുറന്നു കൊടുത്താലും മുന്നിലൂടെ വേണ്ടേ പോവാൻ. ഞാൻ നന്ദേട്ടന്റെ വാട്സപ്പില് ഫോട്ടോ അയച്ചിരുന്നു കൊറേ ദിവസങ്ങൾക്ക് മുന്നേ. എന്നാ അത് നന്ദേട്ടൻ കണ്ടില്ലാന്ന് വേണം കരുതാൻ. അതൊരുപക്ഷെ നന്ദേട്ടനെ കണ്ണിൽ പെട്ടിരുന്നെങ്കിൽ കഥ മാറിയനെ. എന്റെ മനസ്സാകെ കലങ്ങി മറിയാമോളെ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു നിശ്ചയവുമില്ല. ചെറുപ്രായം തൊട്ടേ രോഹിണി ചേച്ചി എനിക്കറിയാം. ഒരിക്കലും ആരെയും വഴിതെറ്റിക്കുന്ന ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല ചേച്ചി. അത്രയ്ക്ക് പാവ. അങ്ങനെയുള്ള രോഹിണി ചേച്ചിയുടെ വാക്കുകൾ കേൾക്കാതിരുന്നതാ നന്ദേട്ടനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ പറ്റിയ തെറ്റ്. എത്രയോ ദിവസം ഞാൻ ഇവിടെ വന്നു, എന്റെ വീട്ടിൽ നന്ദേട്ടൻ വന്നു. അന്നൊക്കെ മുഖം കാണിക്കാതെ മുങ്ങായിരുന്നു ഷാജഹാൻ. ഷാജഹാൻ? ഓ, ഇവിടുത്തെ ശരത്ത് അവിടുത്തെ ഷാജഹാന. അല്ല, ശരത്തേട്ടനെ വിളിക്കാൻ പോയ ആള് വന്നില്ലല്ലോ. നമുക്ക് അങ്ങോട്ട് പോയാ മതിയായിരുന്നു. വരട്ടെ, വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ശരത്തേട്ടനെ വിളിച്ചോണ്ട് വരാം. ശരത്തേട്ടൻ ഇവിടെ ഇല്ലല്ലോ. ശരത്തേട്ടാ, ശരത്തേട്ടാ, ശരത്തേട്ടാ. ഈശ്വര, ഇനി അവിടെ ചെന്നിട്ട് ശരത്തേട്ടൻ ഇല്ലാന്ന് ഞാൻ എങ്ങനെ പറയും? നന്ദേട്ടാ. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ഇങ്ങേരിത് എവിടെ ഒളിച്ചത്? നന്ദേട്ടാ, ഞാൻ എല്ലായിടത്തും തിരക്കി, കാണുന്നില്ല. കാണുന്നില്ലേ? പിന്നെ പിന്നെ അയാൾ എവിടെ പോയി? എനിക്കും അറിയില്ല. അലമാരയിലൊക്കെ നോക്കിയായിരുന്നു. ഫ്രിഡ്ജിനകത്ത് വരെ കയറി ഒളിച്ചിരിക്കും. അതാ സാധനം. ഞാൻ എല്ലായിടത്തും നോക്കി, പക്ഷെ ഒരിടത്തും കാണുന്നില്ല. ഇതിനകത്തുണ്ടായിരുന്ന ആള് പിന്നെ എങ്ങോട്ട് പോയി? നേരത്തെ മുറിയിലുണ്ടായിരുന്നു, പിന്നെ മുറി തുറന്ന് പുറത്തു പോയോ? ഞാൻ പറഞ്ഞതല്ലേ നന്ദേട്ട അകത്ത് കയറി നോക്കാന്ന്. ഇവിടെ ഞാനിന്ന് ഇപ്പൊ കിട്ടും. നീ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട് യോനെ? അതെ, ഒരു അച്ചാറിന്റെ കുപ്പി ഉണ്ടായിരുന്നു, അതിനകത്തിട്ട് അടച്ചു വെച്ചു. ഓനെ മിക്കവാറും അച്ചാറിടേണ്ടി വരും. ചെലപ്പോ നിന്നെ ആ പോയ ആള് ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അറിയുമ്പോഴാ പ്രശ്നം. ഇതിലിപ്പൊ അറിയാനെന്താ? ശരത്തേട്ടൻ തെറ്റ് വല്ലതും ചെയ്തായിരുന്നോ? ഏയ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീയും ചെയ്തിട്ടില്ല. രണ്ടുപേരും നല്ല പരിശുദ്ധരാ. അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്ന് പറ കുട്ടി. പോടി, നാണം കെട്ടോളും. ഒരിക്കലും പുറത്തുപോയി, എന്നിട്ടൊരു ജീവിതം കിട്ടി. അവിടെയെങ്കിലും പെൺകുട്ടികളാണെങ്കിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ ശ്രമിക്കൂടി. എന്നാലേ നിനക്കൊന്നും കുടുംബമായിട്ട് ജീവിക്കാനുള്ള അർഹതയില്ല. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എന്തായാലും അവനെ പിടിച്ചോണ്ട് വരട്ടെ. എന്നിട്ടൊരു വിചാരണയുണ്ട്. ഓനിപ്പോ ഭൂമി തുറന്ന് പോവാനൊക്കെ തോന്നും. അതാ അവസ്ഥ. Thank you.
അറിയില്ല വടം കഴുത്തി കെട്ടി ചാടിയതാണെങ്കിലോ? അയ്യോ, എന്നാ ചാവത്തില്ലയോ? മിക്കവാറും വടം അവന്റെ കഴുത്തി കെട്ടി തൂക്കുന്നാ തോന്നുന്നു. അവരെന്താ സംസാരിക്കുന്ന നോക്കിട്ടില്ല. അവൻ എവിടെയും കാണുന്നില്ല. അമ്മച്ചി കേട്ടതൊക്കെ സത്യം നന്ദേട്ടാ. കേട്ടതിൽ മോളില്ല ഓന്റെ പ്രവൃത്തികൾ. എനിക്കെല്ലാം പറയണം നന്ദേട്ടനോട്. മോളെ, അച്ഛനകത്തുണ്ട്, അതുകൊണ്ട് ഇവിടെ വെച്ചൊന്നും വേണ്ട. നിന്റെ വീട്ടിൽ ആർക്കെങ്കിലും ഇതേപ്പറ്റി വലുതും അറിയോ? ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ നന്ദേട്ടാ? നിന്റെ വീട്ടിലുള്ളവരെ മുഴുവൻ നന്ദേട്ടൻ അറിയാലോ. ഒന്നും കേൾക്കുന്നില്ലല്ലോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മോളെയും കൂട്ടിയ ഞാൻ പോകുന്നത് ബൈക്കില്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. മോളെ, ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചത് വീട്ടുകാരോട് വാശി പിടിച്ച് ചെയ്ത. എന്നാ ഒന്നാട് നീള പെൺകുട്ടികളെ പറ്റിച്ച് നടക്കുന്ന ഒരുവനായി പോയി. മരിക്കാതെ ജീവിക്ക ഓന്റെ നാശം കാണാൻ. എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയമില്ല. എത്രയോ തവണ ഇത് പറയാൻ ശ്രമിച്ചു, പക്ഷെ കേൾക്കാൻ നിന്നില്ല നന്നിട്ട്. ജീവിതം ഏതാണ്ട് പോയി, എല്ലാ അർത്ഥത്തിലും തകർന്നു പോയി. അവിടെ ഞങ്ങൾക്ക് തുണയായി നന്ദേട്ടനെ പോലെ ഒരാൾ വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ വളരെ വൈകിപ്പോയി. രോണിയേച്ചി മോളും അനുഭവിക്കേണ്ട സ്വത്തൊക്കെ ഓന്റെ പേരിലായി പോയല്ലോ നന്ദേട്ട. അവനെ ഞാൻ വെട്ടിക്കീറും. നന്ദേട്ട സത്യം അറിയുമ്പോ അയാളെ കൊല്ലുമെന്ന് എനിക്ക് ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ പലപ്പോഴും ഞങ്ങള് നന്ദേട്ടനെ പലതും അറിയിക്കാൻ ഭയന്നത്. എന്നാ രോഹിണിയേച്ചിയുടെ അപകടം നടന്നതോടെ ഓനെ നശിപ്പിക്കണമെന്ന വാശി കൂടും ഞങ്ങൾക്ക്. രാഹിയേച്ചിയെ ക്രൂരമായി കൊന്നത് ഓന്.
ജോസാർ പാവ മനുഷ്യനെ ജയിലിലാക്കി. സ്നേഹിക്കേണ്ടവരെയൊക്കെ അകറ്റുവായിരുന്നു നന്ദേട്ടൻ ഇതുവരെ. ശരത് ഒരു ക്രിമിനൽ ആണെങ്കിൽ എഴുതി കൊടുത്ത സ്വത്ത് അവന്റെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിക്കാൻ പറ്റുമോ? അങ്ങനെ തിരിച്ചു വാങ്ങേണ്ട ഒരു അവസരം ഉണ്ടാവില്ല. സത്യം പറഞ്ഞ ഞാനിവിടെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുമ്പോഴും പ്രാർത്ഥിച്ചത് മുഴുവൻ നിനക്ക് വേണ്ടിയിട്ടാ. നിന്റെ ആയുസിന് കോട്ടം തട്ടരുതെന്നാ പ്രാർത്ഥിച്ചത്. അങ്ങനെ പറയണ്ട ഇനി. നീ എനിക്ക് രാഖിയുടെ അടുത്തേക്ക് പോവാൻ തോന്നുക. എന്തിനാടി ഇങ്ങനെ ജീവിക്കുന്നത്? നിന്നെ കാണുന്നത് തന്നെ മനുഷ്യനെ മരിക്കാൻ പ്രേരിപ്പിക്കുക. രഹിനിയുടെ ഹസ്ബൻഡ് ഒരു ഷാജഹാനാ, എന്റെ ഹസ്ബൻഡ് സൂര്യൻ, രോഹിണി ടീച്ചറിൻ്റെത് ശരത്. എന്നാ ഇത് മൂന്നും ഒരാള്. വേണ്ട നന്ദേട്ട, മോനെ കൊന്നിട്ട് നന്ദേട്ട ജയിലിൽ പോവാൻ പാടില്ല. അച്ഛനും അമ്മയ്ക്കും അവശയായ രോഹിണി അച്ചിക്കും ലച്ചുമോൾക്കും ഒക്കെ ഇനി നന്ദേട്ട മാത്രമേ ഉള്ളൂ. നാടുനീള ഭാര്യമാര്, സ്വന്തം ലാഭത്തിനായി ആരെയും കൊല്ലാൻ മടിയില്ലാത്തവൻ, അങ്ങനെ ഒരുത്തൻ ഇനിയും ജീവിക്കണോ? നന്ദേട്ടൻ ജയിലിൽ കിടക്കേണ്ട ആളല്ല, അതെന്താ മനസ്സിലാക്കാത്ത? എന്നാലും അവനെ ഞാൻ ജീവിക്കാൻ അനുവദിക്കത്തില്ല. വേദന അറിഞ്ഞ് കുറെ നാൾ അവൻ കിടക്കണം. എന്ന് വെച്ചാ അച്ഛനും അമ്മയ്ക്കും അവനെന്ന് പറഞ്ഞ ജീവനാ. അവരോടൊക്കെ ഞാനിത് എങ്ങനെ അറിയിക്കും? ഇത് തന്നെയല്ലേ എന്റെ അവസ്ഥ. ഉമ്മയോടൊന്നും ഒരിക്കലും ഇത് പറയാൻ പറ്റത്തില്ല. മരിക്കണമെന്ന് തോന്നും ചില സമയത്തൊക്കെ. പിന്നെ ഓന് വേണ്ടി എന്തിനാ ബാക്കിയുള്ളവരെ കരയിപ്പിക്കുന്നത്? അതാ പറഞ്ഞത്, മരിക്കേണ്ടത് അവനാ. ഇനി ഏത് നിമിഷവും അവൻ മുങ്ങും. എനിക്കും കൂടി സംശയം തോന്നി തുടങ്ങിയ സ്ഥിതിക്ക് രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ല ഞാൻ അവനെ. മദ്യപിച്ചിട്ടില്ല ഇന്നുവരെ. അതിനുള്ള സാഹചര്യം ഒരുപാടുണ്ടായിരുന്നു, എന്നിട്ട് നിയന്ത്രിച്ചു. ജയിലിൽ കിടക്കേണ്ടി വന്നപ്പോ പോലും മനസ്സൊന്ന് ചാഞ്ചാടിയിട്ടില്ല. എന്നാൽ ഇപ്പതേ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊന്ന് മദ്യപിക്കാൻ തോന്നുക. ഞാൻ നൈറ്റില് ഒന്നോ രണ്ടോ പെഗ് കഴിക്കാറുണ്ട് എന്ന് കരുതി തന്നെ ഒരിക്കലും മദ്യപിക്കാൻ ക്ഷണിക്കില്ല. കാരണം തന്റെ സ്വഭാവക്കാരത് തുടങ്ങിയ പിന്നെ
നിർത്താൻ പാടാ. എന്തിനാ ചേട്ടാ നിർത്തുന്നേ? പെണ്ണ് പിടിക്കാതെയും കുടിക്കാതെയും ഇത്രയും നാൾ ജീവിച്ചു, ആർക്കും ഒരു ബാധ്യതയാവാതെ. എന്നിട്ട് എന്തെങ്കിലും നേടിയോ? ജീവിതത്തിൽ സമാധാനം കിട്ടിയോ? ഇപ്പൊ എന്താണ് സംഭവിച്ചത്? എന്റെ അളിയന്റെ പിന്നാലെ യാത്ര ചെയ്യാൻ പറഞ്ഞില്ലേ? ചെയ്തു. അവൻ ഫ്രോഡാ ചേട്ടാ. മുമ്പത്തെ വാക്കത്തി നരനൊന്നും അവന്റെ മുന്നിൽ ഒന്നുമല്ല. നാട് നീള ഭാര്യമാര് എണ്ണം അവന് പോലും നിശ്ചയം കാണത്തില്ലായിരിക്കും. അവരെവിടെ ജീവിക്കുന്നെന്നും അവൻ അറിയത്തില്ലായിരിക്കും. പ്രായം തോന്നിക്കില്ലെങ്കിലും 42 കഴിഞ്ഞു അവന്. വളരെ ചെറുപ്പത്തിലെ തുടങ്ങിയ പണിയാ. ശരിക്കു പറഞ്ഞാ ഇതായിരുന്നു അവന്റെ തൊഴില്. ഇതൊക്കെ തന്നോടാരാ പറഞ്ഞത്? പലയിടത്തു നിന്നും പലതും കളക്ട് ചെയ്തു. ലീന ടീച്ചർ നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നാലെ രഹനമോളും വിവരങ്ങൾ പറഞ്ഞു. അവളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ പൊട്ടിക്കരിയായിരുന്നു മുന്നിൽ നിന്ന്. എനിക്ക് എന്റെ അച്ഛനോട് വിവരങ്ങൾ പറയാൻ പറ്റാത്ത പോലെ അവൾക്ക് അവളുടെ ബാപ്പയോടും ഉമ്മയോടും ഒന്നും പറയാൻ പറ്റത്തില്ല. ചുറ്റുവട്ടത്ത് 3 ഭാര്യമാര്, മറ്റ് സ്ഥലങ്ങളിൽ അതിലേറെ പേര്. ഞാൻ എന്നെക്കാൾ വിശ്വസിച്ചവനാ നിലയില്ലാ കയത്തിലേക്ക് എന്നെ തള്ളിവിട്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ എന്ത് വേണം? ശരിക്കും ഉറങ്ങാൻ ഉറക്ക ഗുളികയോ മദ്യയോ രണ്ടിലൊന്ന് എനിക്ക് കിട്ടിയേ മതിയാവോ ചേട്ടാ? ഈ സമയത്ത് താങ്കൂടെ സമനില തെറ്റിയ പോലെ ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്ത ഒരു കുടുംബം മുഴുവൻ തകരൂടോ? പിടിച്ചു നിൽക്കണം താൻ. ഭർത്താവ് ചതിയനാണെന്ന് തിരിച്ചറിഞ്ഞ പെണ്ണ തന്റെ പെങ്ങള്. അതുകൊണ്ട് ഇനി സത്യങ്ങൾ അറിയുമ്പോ രോഹിണിക്ക് അതൊരു ഷോക്കല്ല. പക്ഷേ എന്റെ അച്ഛൻ, അമ്മ, അതിലുപരി അവനെ തണലായി കാണുന്ന ലെച്ചുമോള്, അവർക്കൊക്കെ ഇതെങ്ങനെ സഹിക്കാൻ പറ്റും? അവരൊക്കെ എങ്ങനെ ഇതുമായി പൊരുത്തപ്പെടും? തലയ്ക്കാകെ ഭ്രാന്തെടുക്കുന്നു. സമാധാനവും പോയി. അവളെല്ലാം പറഞ്ഞു കാണും ശരത്തേട്ടാ. മിക്കവാറും രണ്ടാളും പോയിരിക്കുന്നത് അവളുടെ വീട്ടിലേക്ക് തന്നെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇനി എല്ലാവരും കൂട്ടത്തോടെ ആയിരിക്കും വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, രഹന നന്ദനോട് സത്യം പറഞ്ഞാലും സ്വന്തം വീട്ടിലുള്ളവരോട് പറയില്ലേ? അവൾക്ക് അതിന് കഴിയില്ല. ഒന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു, അവളുടെ മരണം. രോഹിണി തലനാരഴയ്ക്കാ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, എന്നാ അവൾക്ക് ആനുകൂല്യം കിട്ടരുത്. ഞാൻ പോകുന്നത് ഒരു കൊലയാളിയുടെ മനസ്സുമായിട്ടാ. പോകുന്നത് സൂക്ഷിച്ചു വേണം. ഇവിടെ നിറങ്ങിയവര് വഴിയരികിലുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ പോയ തിരിച്ചു വരൂ. എങ്ങനെ തിരിച്ചു വരാനാ? നന്ദേന്റെ ഉള്ളിൽ പലതും കടന്നുകൂടി സ്ഥിതിക്ക് ഇനി അയാളുടെ മുന്നിലോട്ട് വരാൻ പറ്റുമോ? എന്താ ഇനി ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് നന്ദനോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടോ? ജീവിച്ചിരിക്കുന്ന നന്ദനാണോ അതോ അവൻ മരിക്കുന്നതാണോ നിനക്ക് ഇഷ്ടം? അനാവശ്യം പറയരുത്. എടി, നിങ്ങൾ തമ്മിലിപ്പോ വലിയ ഭാര്യ ഭർത്തൃ ബന്ധമൊന്നുമില്ല. ശരിക്കും ഭയന്ന് കഴിയുന്ന ഒരു ഭാര്യ നീയിപ്പോ. നിന്റെ വയറ്റിൽ കിടക്കുന്ന അവന്റെ കുഞ്ഞാ ഇവിടുന്ന് നീ പോകാതിരിക്കാൻ നിന്നെ സഹായിക്കുന്നത്. ഇനിയിപ്പോ അവനങ്ങ് തട്ടിപ്പോയാ നിനക്ക് ഇവിടെ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടും. രോഹിണിയില്ല, രാഖിയില്ല, പാവങ്ങളായ ഒരു അച്ഛനും അമ്മയും മാത്രം. എന്ന് വെച്ചാ ജനിക്കുന്ന കുഞ്ഞുമായി അല്ലല്ലാതെ കഴിയാന്നർത്ഥം. അതുകൊണ്ട് നന്ദനെ കൊല്ലാൻ പോവാണോ? വേണ്ടി വന്നാ അതും ചെയ്യേണ്ടി വരും. കുറച്ച് പ്രോപ്പർട്ടി കൈ കിട്ടി, അതൊന്ന് നല്ല വിലക്ക് വിൽക്കണം. അത് തടസ്സപ്പെടുത്താൻ ആര് നിന്നാലും അവനൊക്കെ വീഴണം. ദേ, എനിക്ക് സ്വത്തും തന്നില്ല, ദേപ്പന്റെ ഭർത്താവിനെ കൊല്ലാനും പോകുന്നു. പിന്നെ ഈ കളിയിൽ എനിക്കെന്താ നേട്ടം? നിനക്ക് നേട്ടമേ ഉള്ളൂ. കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കേ. ഞാൻ മരിച്ചില്ലെങ്കിൽ മറ്റു ചിലരില്ലാതാവും. അവരുടെ നഷ്ടം നിനക്ക് നേട്ടമുണ്ടാക്കും, എനിക്കും.
ജീവിച്ചിരിക്കുന്ന നന്ദനാണോ അതോ അവൻ മരിക്കുന്നതാണോ നിനക്ക് ഇഷ്ടം? രക്തത്തിന്റെ മണം കിട്ടുന്നുണ്ട് എനിക്ക്, അവന്റെ ചോരയുടെ മണം കൊല്ലു ഞാൻ. ഇവളുള്ളപ്പോ നീ വരാതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലടാ, എന്നിട്ട് നിനക്ക് വരാതിരിക്കാൻ പറ്റുന്നില്ലല്ലേ? പൊരുത്തപ്പെടാൻ കഴിയാത്ത കണ്ണികള് എന്നും രണ്ടായിട്ട് കഴിയുന്ന നല്ലതാ.